ബുദ്ധൻ ആദ്യം നാല് സത്യങ്ങളെയാണ് പരമമായി എടുത്തത്. നാല് സത്യങ്ങൾ, ആര്യ സാത്യായനി എന്നാണ് പറയുക. ദുഃഖം ആര്യ സച്ചം, സച്ചം എന്ന സത്യം, ദുഃഖം ഒരു ആര്യ സത്യമാണ്. ദുഃഖ സമുദയം ആര്യ സച്ചം, ദുഃഖ സമുദയം ഒരാര്യ സത്യമാണ്. ദുഃഖ നിരോധനം ഒരാര്യ സത്യമാണ്. ദുഃഖ നിരോധഗാമിനി പ്രതിപദ ആര്യ സത്യമാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരു അല്പം വൈചിത്രവും കൂടെ ഞാൻ പറയട്ടെ. ബുദ്ധനെ ഈ ആര്യ സാത്യായനി എഴുതിയ ആളായിട്ട് അറിഞ്ഞിട്ടും ഭാരതത്തിൽ ആര്യ പ്രതിരൂപമായി അംഗീകരിക്കുന്നില്ല. ആ ഒരു വൈരുദ്ധ്യത്തിന്റെ ബേസ് എന്താണ് സ്വാമിജി? ബുദ്ധൻ നിലനിർത്തിക്കൊണ്ടുവന്ന സ്നേഹം ആര്യന്മാരുടേതല്ല, ഹിറ്റ്ലർ മുതലായ ആര്യന്മാരുടേത് യുദ്ധത്തിൻ്റെ തലമാണ് എന്ന് ധരിച്ചതുകൊണ്ടാകാം വ്യക്തമായി ആര്യസത്യം ആര്യസത്യമെന്ന് പറഞ്ഞിട്ടും ബുദ്ധനെ ആ വകുപ്പിൽ പെടാതിരുത്തുമ്പോൾ ഭഗവത്ഗീതയിലോ രാമായണത്തിലോ ആര്യ എന്നൊരു വിളിയുണ്ടെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെപ്പോലും ആര്യദ്രാവിഡ യുദ്ധത്തിൻ്റെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ചരിത്രകാരന്മാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. രാമായണത്തെ തന്നെ ഞാൻ ആ വൈരുദ്ധ്യമൊന്ന് സൂചിപ്പിച്ചിട്ട് പോകാം. രാമായണത്തെ തന്നെ സുന്ദരകാന്ഡത്തിൽ ആഞ്ജനേയൻ സീതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ചിന്തിക്കുന്നൊരു ഭാഗമുണ്ട്, ഏത് ഭാഷയിൽ സീതയോട് സംസാരിക്കണം. പ്രൗഢമായ സംസ്കൃത ഭാഷയിൽ ഞാൻ സീതയോട് ആശയവിനിമയം നടത്തിയാൽ കുരങ്ങിൻ്റെ വേഷത്തിലെത്തിയ രാവണനാണെന്നെങ്ങാനും സീത ധരിക്കുമോ എന്ന് സംശയിക്കുന്ന ഒരു രംഗം. രാവണൻ്റെ ഭാഷ ആര്യഭാഷയായ സംസ്കൃതമാണ്. അതേ രാവണൻ ദ്രാവിഡനും രാമൻ ആര്യനുമാണെന്നാണ് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാരുടെ ജൽപ്പനം. രാമായണം ഒരാവൃത്തി വായിക്കാതെ എന്ന് പറഞ്ഞാൽ തെറ്റായി പോകുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ആര്യസത്യത്തെ വളരെ മനോഹരമായി പറഞ്ഞ ബുദ്ധനെ ഒരാര്യ ഗോത്രത്തിൻ്റെ പ്രണേതാവായി ഭാരതീയ ബുദ്ധിജീവികൾ കണക്കാക്കിയിട്ടുമില്ല. ബുദ്ധൻ എടുത്തത് ദുഃഖത്തിനപ്പുറമൊരു സത്യമുണ്ട്, അത് ദൃക്കാണ്. ദൃശ്യങ്ങൾ അത്രയും മനുഷ്യൻ ഇടപെട്ടാൽ ദുഃഖം തന്നെയാണ്. എത്ര നിങ്ങൾ പഠിക്കുന്നു, എത്ര നിങ്ങൾ അറിയുന്നു, എത്ര ദൃശ്യങ്ങൾ നിങ്ങൾ താലോലിക്കുന്നു, ധ്യാനിക്കുന്നു, അത് ദുഃഖത്തെ തരുന്നു. ദുഃഖം അതുകൊണ്ട് സത്യമാണ്. ദുഃഖ സമുദയം, അതിൽ നിന്ന് ദുഃഖം ഉണ്ടാകുന്നു എന്നതും ഒരാര്യ സത്യമാണ്. ദുഃഖത്തെ നിരോധിക്കാം എന്നത് ഒരാര്യ സത്യമാണ്. ഒരു പക്ഷേ ബുദ്ധന് ഈ വെളിവ് കിട്ടുന്ന യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നായിരിക്കും. യത് യോഗേൻ ആത്മദർശനം, യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലിയും പറയുന്നുണ്ട്. ഓരോ ചിത്തവൃത്തിയും അകത്തുനിന്നുണ്ടാക്കുന്ന ദുഃഖങ്ങളാണ്. സുഖമെന്നൊന്നില്ല, ദുഃഖമേ ഉള്ളൂ. ഓരോ ചിത്തവൃത്തിയുമാകുന്ന ദുഃഖം ഒഴിഞ്ഞു പോകുമ്പോൾ ഞാൻ എൻ്റെ ബിംബം എന്നിൽ കാണാൻ തുടങ്ങും. അത് സുഖമായി വിലസുകയാണ് ചെയ്യുന്നത്. അല്ല, ദൃശ്യത്തിനകത്ത് സുഖമില്ല, ഞാൻ സുഖമാണ്. സുഖമായ എന്നെ മറയ്ക്കുകയാണ് ദൃശ്യം ചെയ്യുന്നത്. ഇതാണ് താത്വിക ദർശനം. അപ്പൊ ദുഃഖ നിരോധം സത്യമാണ്. ദുഃഖ നിരോധനത്തിനുള്ള പ്രതിപദ, അതിൻ്റെ പദ്ധതി, ദുഃഖ നിരോധഗാമിനി പ്രതിപദ ആര്യസച്ചം, ആര്യസത്യമാണ്. ഇതാണ് ബുദ്ധൻ്റെ കണ്ടെത്തലിലെ നാല് സത്യങ്ങൾ. ഇതിൽ നാലാമത്തതായ പ്രതിപദയെ ബുദ്ധൻ അഷ്ടാംഗ തലങ്ങളിലാണ് കാണുന്നത്. അഷ്ടാംഗമാർഗം എന്നാണ് ബുദ്ധനും ഉപയോഗിച്ചത്. അഷ്ടാംഗയോഗമെന്ന് പതഞ്ജലി പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപം ഇവിടെ കാണാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണാധ്യാനം, സമാധി എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ശരിയായ ചിന്ത, ശരിയായ വാക്ക് എന്നൊക്കെ തുടങ്ങി ബുദ്ധൻ പറഞ്ഞിരിക്കുന്നു. റൈറ്റ് സ്പീച്ച്, അതായത് ഉള്ളിൽ നിന്ന് ആ ധർമ്മം നിലനിർത്തി കേവലമായി മാത്രം മനസ്സ് പുറത്തേക്ക് വരിക. ഓരോ വാക്കു വരുമ്പോഴും മനസ്സതിൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
ഓരോ വാക്കിനെയും ആസ്പദമാക്കി ആ വാക്കിൽ നിന്ന് എൻ്റെ മസ്തിഷ്കം ഒരു കർമ്മത്തിന് തയ്യാറാകുമ്പോൾ മനസ്സും ആ വാക്കും കർമ്മവും ഒരുമിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതാണിതിൻ്റെ അടിസ്ഥാന മൂല്യമായി ബുദ്ധൻ കണ്ടെത്തിയത്. ഈ ബൗദ്ധിക മൂല്യം ബുദ്ധനോടുകൂടി അങ്ങ് ഇല്ലാതായി.